ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്, ഇവിടെ ഗുഡ് ഈവനിങ്. കണ്ടില്ലേ, നൈറ്റായി. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറയാൻ വന്നതാണ്, ഒരു ചെറിയ ടിപ്പ്. കുറച്ച് സമയം എടുക്കുള്ളൂ, അധികം സമയം എടുക്കില്ല കേട്ടോ. നമ്മളിപ്പോൾ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് ആരും അടുത്തില്ല, ഫ്രണ്ട്സൊന്നും റീച്ചബിളായിട്ട് ഇല്ല, ആരെയും കിട്ടുന്നില്ല. പക്ഷെ ആകെ ഒരു ഓഫ് മൂഡ് പോലെ, ഒരു മൂഡ് സ്വിങ് പോലെ, ഇപ്പം പെട്ടെന്ന് മൂഡ് ചേഞ്ച് ആക്കാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത് കേട്ടോ. ജസ്റ്റ് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുക. ഓക്കെ, എന്നിട്ട് ആദ്യം കാണുന്ന ആളടുത്ത് സംസാരിക്കുക. എന്തെങ്കിലും, ഓക്കെ, എനിത്തിങ് യു ക്യാൻ ടോക്ക്. അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറുക, ഒന്നും വാങ്ങിക്കണമെന്നില്ല. ജസ്റ്റ് ടോക്ക് ടു ദാറ്റ് ഷോപ്പ് കീപ്പർ, ഓർ സേ സംതിങ്, ലൈക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഡ്രസ്സ് കണ്ടിട്ട്, ഈ ഡ്രസ്സ് ഇത് ഏത് മെറ്റീരിയലാണ്, ഇതെവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്താണോ, അതെവിടെ മേക്ക് ചെയ്താണോ, ജസ്റ്റ് വട്ട് എവർ ദി, അവരുടെ നോളജ് അവർ ഷെയർ ചെയ്യും. ഒരു 10 മിനിറ്റ്സ് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് നന്നായിട്ട് ഡൈവേർട്ട് ആവും. മനസ്സിലായോ? ഞാൻ ഇന്ന് ചെയ്തൊരു കാര്യമാണ്, ഇന്ന് ഓഫീസിൽ ഭയങ്കര എനിക്ക് ആക്ച്വലി ഐ വാസ് നോട്ട് വെൽ, അപ്പോൾ വർക്കും കൂടി ആയപ്പോൾ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായി. അപ്പോൾ ഞാൻ വേഗം നേരത്തെ ലോഗ് ഓഫ് ചെയ്തു, പുറത്തിറങ്ങി ആദ്യം ലിഫ്റ്റിൽ കയറി. ഇത് അപ്പാർട്ട്മെൻറ്റ് പുറത്ത് നിന്ന് ലിഫ്റ്റിൽ കയറി. അപ്പോൾ ഒരു ലേഡി, ഒരു 12th floor എന്നൊരു ലേഡി ലിഫ്റ്റിൽ കയറി. ഞാൻ 15th floor. അപ്പോൾ വെറുതെ ഇല്ല, അവരാകെ ഡള്ളായിട്ടിരിക്കുന്ന കേട്ടോ, അവരെ മോൻ കണ്ട് ഭയങ്കര ടയർഡായ പോലെ. ഞാൻ ഹൗ യു ഡൂയിങ് ടുഡേ, ദാറ്റ് മേഡ് ഹർ ലൈക്ക്, അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ പറഞ്ഞു, ഐ എം സോ ടയേർഡ് ബട്ട് ഐ എം സോ ഹാപ്പി ദാറ്റ് യു ആസ് മീ ദാറ്റ്. ഞാൻ അതിലും കൂടുതൽ ഹാപ്പിയായി, ഞാനേ ഓഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് ഭയങ്കര സന്തോഷമായി, അവരുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് എവിടെയോ ട്രിഗറായി. ഓക്കെ, യു നീഡ് ടു ബി ഹാപ്പി. എന്താണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് അതങ്ങ് കളയാനുള്ള പോലെ, പക്ഷെ അത് എത്ര എളുപ്പമല്ല. പക്ഷെ വെൻ യു ടോക്ക് ടു പീപ്പിൾ, അത് ചേഞ്ച് ചെയ്യാൻ പറ്റും നന്നായിട്ട്. ഓക്കെ, പിന്നെ എന്നിട്ട് ഞാൻ പിന്നെ പുറത്തിറങ്ങി, അവിടെ ഇവിടെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു മാളാണ്, ആ മാളിൽ പോയി. എന്നിട്ട് വെറുതെ എങ്കിലും ഈ ഡ്രസ്സ് ഇന്ന് അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ, ഒരു ഷോപ്പിൽ നിന്ന്. അത് മേടിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല, ജസ്റ്റ് അവിടെ പോയപ്പോൾ ഒരു സെയിൽ ഉണ്ടായിരുന്നു. അപ്പം അവർ ഭയങ്കര നന്നായിട്ട് സംസാരിക്കുന്നൊരു ലേഡിയായിരുന്നു കേട്ടോ. അപ്പം അവർ ഓഫ്കോഴ്സ് അത് അവരുടെ ജോബാണ്, അവർ ക്യാൻവാസ് ചെയ്യും, പക്ഷേ അവരുടെ ബിസിനസ് ടെക്നീക്ക് ആയിരിക്കും. പക്ഷേ അവർ നന്നായിട്ട്, എനിവേ ഇറ്റ്സ് ഓൺ സെയിൽ, ഒരു ചോക്ലേറ്റ് മേടിക്കുന്ന പൈസ ആവുള്ളൂ ഇത് മേടിക്കാൻ. ഞാൻ അങ്ങനെ ഷോപ്പിംഗ് മൈൻഡിൽ പോയതല്ല, റീറ്റെയിൽ തെറാപ്പിക്കും പോയതല്ല, ജസ്റ്റ് വെറുതെ ഒന്ന് ബ്രൗസ് ചെയ്യാൻ വേണ്ടി കയറിയതാ. കുറേ നേരം അവിടേക്ക് ഇരുന്ന് കറങ്ങി കിടന്ന് പിന്നെ ജസ്റ്റ് അത് കണ്ടപ്പോൾ അതങ്ങനെ ഇതിങ്ങനെ പുറത്ത് വെച്ചിരിക്കുകയാണ് അവരത്, അതുകൊണ്ട്. എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞ് അവരടുത്ത് ചുമ്മാ, അവർ നല്ല എന്താ പറയുക, ബ്ലൂയിഷ് ഐസ് ഉള്ള ഒരു ലേഡി കേട്ടോ, നല്ല ഭംഗിയുണ്ട് അവരെ കാണാം. അപ്പം ഞാൻ ചേച്ചി നിങ്ങളെ ഏത് നാടാണെന്ന് ചോദിച്ചപ്പോൾ അവർ സെർബിയ എന്ന് പറഞ്ഞു. യാ, സെർബിയൻ ഗേൾ, ഐ ഹേർഡ് ദാറ്റ് സെർബിയൻ ഗേൾസ് ആർ റിയലി ബ്യൂട്ടിഫുൾ. അവർ ഭയങ്കര ഡിലേറ്റഡായി. അപ്പോൾ അവർ പറഞ്ഞു, എന്നെ കണ്ടപ്പോൾ അവരെന്നെ ഞാൻ ശ്രീലങ്കയെന്നാന്ന് വിചാരിച്ചു. ഓക്കെ, യു ആർ ഗോർജിയസ് ടു, അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കോംപ്ലിമെൻറ്റ് ചെയ്തു, ഒന്നും ഉണ്ടായില്ല, വി ബോത്ത് മേഡ് അവർ ഡേ എന്ന് പറയില്ലേ, ഒന്നുമില്ല, ആകെ ഒരു 5 മിനിറ്റ്സ് ടോക്ക്. സോ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നമ്മളെ ഒരു ഓഫ് മൂഡിൽ നിന്ന് പുറത്തെത്തിക്കാൻ. അതിനെപ്പറ്റി തിങ്ക് ഓവർ ചെയ്ത് വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് ഒന്നും ചെയ്യാൻ, എന്താ ഒരു ഫ്രസ്ട്രേഷനോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അത് പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകും, അടുത്ത സ്റ്റേജിലേക്ക് പോകും. പിന്നെ ആ ഓക്കെ, പിന്നെ ചിലപ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങും. പക്ഷെ അതൊന്നും ചെയ്യേണ്ട, ഭയങ്കര ടയർഡാണെങ്കിൽ കിടന്ന് ഉറങ്ങുക. പക്ഷെ ഉറങ്ങാൻ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ ഡോണ്ട്, ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് യുവർ ഹോം ആൻഡ് ടോക്ക് ടു പീപ്പിൾ. അത്രയേ ഉള്ളൂ ടിപ്പ്. പെട്ടെന്ന് തീർക്കും പറഞ്ഞിട്ട് 3.5 മിനിറ്റ് ആയി. ടാറ്റാ, അത്രയേ ഉള്ളൂ. ഞാനിനി ഡിന്നർ ഉണ്ടാക്കുമ്പോട്ടെ. ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ, ബൈ.